ഹലോ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഗൂഗിൾസ് ടെക് ട്രാവലിറ്റ്. നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ക്യാരറ്റ് റൈസ് ആണ്. അപ്പോൾ ഈ ക്യാരറ്റ് റൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കും ഇതൊരു വെജിറ്റേറിയൻ ഡിഷാണെന്ന്. എന്നാലല്ല, നോൺ വെജിറ്റേറിയൻ ഡിഷ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മളിതിൽ മുട്ട ചേർക്കുന്നുണ്ട്. മുട്ട വെജാണോ നോൺ വെജാണോ എന്നുള്ള തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ നടക്കട്ടെ. നമുക്കിതൊരു നോൺ വെജ് ഡിഷായിട്ട് തന്നെ കണക്കാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാം പൂർണ്ണമായും മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഒരു പാനെടുത്ത് നമുക്ക് ചൂടാവാനായിട്ട് വയ്ക്കാം. ചൂടായി കഴിയുമ്പോഴേക്കും നമുക്കതിൽ ഒരു 2-3 സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. ഗീ നന്നായിട്ടൊന്ന് മെൽറ്റാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. മെൽറ്റായി കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. ആ കടുകെല്ലാം തന്നെ പൊട്ടാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. കടുകുറ കടുകുറ എന്ന് പറഞ്ഞ് തന്നെ വെയിറ്റ് ചെയ്യാം. കടുകെല്ലാം പൊട്ടിക്കുമ്പോൾ സൂക്ഷിക്കുക, എണ്ണയൊക്കെ തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകാണ് ചേർത്തിരിക്കുന്നത്. അന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഞാൻ ചെറിയൊരു പീസ് പച്ചമുളകാണ് ഇവിടെ ചേർത്തത്. കാരണം എരിവ് കുറച്ച് ലൈറ്റായിട്ട് തന്നെയാണ്. യൂസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. കുഞ്ഞിനും കൂടെ വേണ്ടി ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഒരു ലൈറ്റായിട്ട് എരിവ് ചേർത്തത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്ത് വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് സമയമൊന്നും ഇതിനകത്തൊന്നുമില്ല, ഒരു 1-2 മിനിറ്റേ ആവത്തുള്ളൂ. അതിലേക്ക് നമുക്ക് ചെറുതായി കട്ട് ചെയ്ത നീളത്ത് കട്ട് ചെയ്ത ക്യാരറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കണ്ടിന്യൂസ് ആയി തന്നെ നമുക്കത് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ക്യാരറ്റ് നന്നായി കുക്കായി കിട്ടുന്നവരെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. നമ്മൾ ക്യാരറ്റ് ഏകദേശം നന്നായി കുക്കായിട്ടുണ്ട്. കളർ ഒരു ഡിഫറൻസ് ഒക്കെ നമുക്കിവിടെ ഫീൽ ചെയ്യാം. ഈ ഒരു പരിവാകുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ മുളകിൻ്റെയും മഞ്ഞയുടെയൊക്കെ ഒരു പച്ച നിറം, പച്ച ടേസ്റ്റ് മാറുന്നവരേക്കും ഇളക്കി കിടക്കാം. അപ്പോൾ ഏകദേശം ഈ ഒരു ലെവലായപ്പോഴേക്കും നമുക്ക് നേരത്തെ കുക്ക് ചെയ്ത് വച്ചിരുന്ന ബാസ്മതി റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് ഇളക്കിയെടുക്കാം. ബാസ്മതി റൈസ് ഇവിടെ ഹാഫ് കുക്കായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ ഫുള്ളായിട്ട് കുക്ക് ചെയ്തിട്ടില്ല. കാരണം ഇതിൻ്റെ ഒരു ആ ഒരു വേവും കൂടെ വരുമ്പോഴേക്കും അത് ഒരുപാട് കുഴഞ്ഞു പോകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഹാഫ് കുക്കാണ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇതുപോലെ നന്നായിട്ട് മിക്സായി കഴിയുമ്പോഴേക്കും നമുക്കിത് ഇറക്കി വയ്ക്കാവുന്നതാണ്. കണ്ടോ, ഏകദേശം ഈ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത്. കാരണം നമ്മളിത് ഇപ്പോൾ ഏകദേശം ആ റൈസ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമ്മൾ നേരത്തെ അത് ഫുൾ കുക്ക് ചെയ്തിരുന്നെങ്കിൽ അത് ഉടഞ്ഞ് മൊത്തത്തിൽ കുഴഞ്ഞ് ഇരുന്നേനെ. ഇപ്പോൾ ഹാഫ് കുക്കായതുകൊണ്ട് ഇപ്പോൾ കറക്റ്റ് ഒരു ഇപ്പോൾ ചെയ്തപ്പോഴേക്കും വറുത്തെടുത്തപ്പോഴേക്കും ആ ഒരു കറക്റ്റ് പരുവായിട്ടുണ്ട്.
അത് നമ്മളവിടെ ഇറക്കി വെച്ചു. ഇത് ഉപ്പ് ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുത്ത മുട്ടയാണ്. ഒരു പാനിലേക്ക് ഒരു അല്പം എണ്ണ ചേർത്തതിന് ശേഷം നമുക്കതിലേക്ക് ആ മുട്ട ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കാം നമുക്കിത്. നിങ്ങൾക്ക് റൈസിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് എത്ര മുട്ട വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് ഉണ്ടാക്കിയത് കൊണ്ട് ഒരു മുട്ട മാത്രമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ആ ചിക്കി എടുത്ത മുട്ട നമുക്ക് നേരത്തെ നമ്മൾ ശരിയാക്കി വെച്ചിരിക്കുന്ന ആ റൈസിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൂർണ്ണമായിട്ട് അതൊന്ന് യോജിപ്പിച്ച് നമുക്കെടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ക്യാരറ്റ് റൈസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഷേപ്പ് ചെയ്ത് ഭംഗിയാക്കി ഇവിടെ വച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് ക്യാരറ്റ് റൈസ്. പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിനൊക്കെ ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിഷാണ്. കാരണം ഇതുണ്ടായി കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് കറികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് മാത്രം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കഴിക്കാൻ കഴിയും. പ്രത്യേകിച്ച് വേറെ സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഗോസ്റ്റെക് ട്രാവലി എന്ന ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പേജും ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. അതുവരെയ്ക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.